Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyannur. Payyannur Rural Bank. Vishwasathayude Sevanathinte 70 Varshangal. Deedi Electrical and Hardwares, Railway Station Road, Palayangadi. Ora Home Center. Ora, oru veedu. Desdemona Ladies Fashion, First Floor, City Center, Opposite St. Mary's School, Payyannur. നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ ടിയാസ് ഫ്ലെയർ ബ്രൈഡൽ ബ്യൂട്ടി സ്റ്റുഡിയോ ടി ആർ ബിൽഡിംഗ് ടിക്കി ബസാർ പയ്യന്നൂർ കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപ്പാസ് റോഡ് പെരുമ്പ ബാഗ് ബസാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് സർവീസ് ബാങ്കിന് സമീപം മെയിൻ റോഡ് പയ്യന്നൂർ ബാഗ് ബസാർ ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് ഗ്രാൻഡ് തേജസിന് എതിർവശം പയ്യന്നൂർ നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ മണ്ഡലത്തിലെ വികസനങ്ങൾക്കാവശ്യമായ വിവിധ പദ്ധതികൾക്കായി തുക അനുവദിച്ച് നിർദ്ദേശം സമർപ്പിച്ചു. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വിവിധ പദ്ധതികൾക്കായാണ് 2.87 കോടി രൂപ അനുവദിച്ച് നിർദ്ദേശം സമർപ്പിച്ചതെന്ന് സി കൃഷ്ണൻ എംഎൽഎ. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയ്ക്ക് ഫെബ്രുവരി 1 3 മണിക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകും. സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി നേതാക്കൾ. അന്നൂർ കാറമേൽ റോഡിന്റെ നിർമ്മാണം പാതിവഴിയിലാക്കി കരാറുകാരൻ പോയത് അന്വേഷിക്കണമെന്നും റോഡ് പണി ആരംഭിക്കാനുള്ള നടപടി കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പയ്യന്നൂർ PWD ഓഫീസ് ഉപരോധിച്ചു. ലോകചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച പ്രക്ഷോഭ സമരമാണ് ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരമെന്നും കർഷക സമരം തകർക്കാനുള്ള BJP RSS ഗൂഢാലോചനയുടെ ഭാഗമായാണ് റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയതെന്നും പയ്യന്നൂരിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ. സഞ്ചാരികളുടെ ശ്രദ്ധയാകർഷിക്കുന്ന പയ്യന്നൂരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കവ്വായി കായൽ ടൂറിസത്തിന് കോടികൾ ചെലവഴിക്കുമ്പോഴും ജലഗതാഗത വകുപ്പിന് ഇവിടെയുള്ളത് ഒരു പഴഞ്ചൻ ബോട്ട് മാത്രം. കവ്വായി കായലിന്റെ ഓളപ്പരപ്പിലുണ്ടായ പ്രതീക്ഷയുടെ ചലനങ്ങൾക്ക് വിരുദ്ധമായ നടപടി കാരണം പരിഗണനയും പ്രോത്സാഹനവും ലഭിക്കാതെ തളർന്നു പോവുകയാണ് ഇവിടുത്തെ ജലഗതാഗതം. വാർത്തകൾ വിശദമായി. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വിവിധ പദ്ധതികൾക്കായി 2.87 കോടി രൂപ അനുവദിച്ച് നിർദ്ദേശം സമർപ്പിച്ചതായി സി കൃഷ്ണൻ എംഎൽഎ അറിയിച്ചു. പയ്യന്നൂർ മണ്ഡലത്തിലെ വികസനങ്ങൾക്ക് ആവശ്യമായ വിവിധ പദ്ധതികൾക്കായാണ് തുക അനുവദിച്ച് നിർദ്ദേശം സമർപ്പിച്ചത്. പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിലെ പൊന്നം വയൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 50 ലക്ഷം. പയ്യന്നൂർ നഗരസഭയിലെ മുത്തത്തി ഖാദി കേന്ദ്രത്തിൽ മോഡൽ വീവിംഗ് ആൻഡ് വാർപ്പിംഗ് യൂണിറ്റിന് 50 ലക്ഷം. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ പ്രാപ്പോയിൽ കുളത്തുവായ് റോഡ്, കോഴിച്ചാൽ കട്ടപ്പള്ളി ജോസ്ഗിരി റോഡ്, മഞ്ഞക്കാട് കക്കോട് റോഡ്, കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ കാങ്കോൽ പൊതേൻ ചോദോംകുളം പെരളം റോഡ്, പനപ്പാറ കരിയാപ്പ് പീത്തോട് റോഡിൽ കൽവെട്ട് എന്നീ പ്രവൃത്തികൾക്ക് 20 ലക്ഷം വീതവും പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിലെ ഞെക്ലി തട്ടുമ്പൽ പാടിയൊട്ടുചാൽ മേലെ ബസാർ കരിവുള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ തെക്കേമണക്കാട് കുണിയാൻ കിഴക്ക് തെക്ക്
പയ്യന്നൂർ നഗരസഭയിലെ മോലോത്തുഞ്ചാൽ മുത്തത്തി കൊട്ടണച്ചേരി കാറമേൽ മുച്ചിലോട്ട് ക്ഷേത്ര പരിസരം പാലത്തറ ജംഗ്ഷൻ കാങ്കോൽ ആലപ്പുണമ്പ് ഗ്രാമപഞ്ചായത്തിലെ കാളീശ്വരം ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ കോലുവള്ളി താബോർ എസ് വളവ് ചട്ടിവയൽ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ താറ്റേരി എന്നിവിടങ്ങളിലെ 15 കേന്ദ്രങ്ങളിൽ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി 77 ലക്ഷം കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കമ്പ്യൂട്ടർ ലാബ് സജ്ജീകരിക്കാൻ 10 ലക്ഷം എന്നിങ്ങനെയാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളതെന്ന് എം എൽ എ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. അന്നൂർ കാറമേൽ റോഡിന്റെ നിർമ്മാണം പാതിവഴിയിലാക്കി കരാറുകാരൻ പോയത് അന്വേഷിക്കണമെന്നും റോഡ് പണി ആരംഭിക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് പി ഡബ്ല്യു ഡി അധികൃതർ കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പയ്യന്നൂർ പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ എ രൂപേഷ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ എ രൂപേഷ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. പൂർത്തീകരണം സത്യനാരായണ ക്ലബ് വരെ പൂർത്തീകരിച്ചപ്പോൾ 2 മാസത്തിന് ശേഷമാണ് അന്നൂർ ജിംഗ്നേഷ്യത്തിനടുത്ത് ആ മെക്കാഡൻ ടാറ് ചെയ്ത റോഡ് തന്നെ പൊട്ടിപ്പൊളിയുന്ന സാഹചര്യം ഉണ്ടായത്. അന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിഷേധം നടത്തുകയും അതിൻ്റെ പേരിൽ പോലീസ് കേസെടുക്കുകയൊക്കെ ചെയ്തെങ്കിലും ആ സ്ഥലം ഇപ്പോഴും അതുപോലെ ഇരിക്കും സാഹചര്യം. ഇപ്പം ഏറ്റവും ഒടുവിലായി സത്യനാരായണ ക്ലബ്ബിൽ നിന്ന് അന്നൂർ കാറമേൽ ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ പണി പുനരാരംഭിച്ചത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇപ്പോൾ വീണ്ടും പണി പാതി വഴിയിൽ നിർത്തിയിരിക്കുകയാണ്. അന്നൂർ പീപ്പിൾസ് ആർട്സ് ക്ലബ് മുതൽ അന്നൂർ കള്ളി ഷാപ്പിന്റെ റോഡ് വരെ എത്തുന്ന കിളച്ചിട്ട് അവിടെ വാസയോഗ്യമല്ലാത്ത തരത്തിൽ അവിടെ പൊടിശല്യം കൊണ്ട് ജനം ദുരിതപൂർവമായ ജീവിതം നയിക്കുകയാണ്. ഉപരോധ സമരക്കാരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗോകുൽ ഗോപി അധ്യക്ഷത വഹിച്ചു. കെ എസ് യു ജില്ലാ സെക്രട്ടറി നവനീത് നാരായണൻ, കെ എസ് യു ബ്ലോക്ക് പ്രസിഡന്റ് ആകാശ് ഭാസ്കർ, ഹർഷരാജ് സി കെ, സനൂപ് കൃഷ്ണ, അശ്വിൻ കെ, സായി കൌവായി, ഷഹനാദ് യു എം എന്നിവർ നേതൃത്വം നൽകി. റോഡ് കിളച്ചിട്ടിട്ട് ദിവസങ്ങളായി. ഇതുമൂലം നിരവധി ബുദ്ധിമുട്ടുകളാണ് പൊതുജനം അനുഭവിക്കുന്നതെന്നും പൊടിശല്യം മൂലം മാസങ്ങളായി അന്നൂർ കള്ളുഷാപ്പ് പരിസരത്തെ വീട്ടുകാർ ദുരിതമനുഭവിക്കുകയാണെന്നും ഇതിന് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങൽ പയ്യന്നൂർ എ കെ ജി മന്ദിരത്തിൽ നടന്നു. അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയാതല മെമ്പർഷിപ്പ് ക്വാട്ട പൂർത്തീകരിച്ചു. അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ ഏറ്റുവാങ്ങി. ഈ 15 വില്ലേജ് കമ്മിറ്റികളിൽ നിന്നായി നമ്മൾ ചേർത്ത 26-ാം തീയതി ചേർത്ത് പൂർത്തിയാക്കിയ മെമ്പർമാരെ ഉൾക്കൊള്ളിക്കുന്ന ആ ഒരു സ്ക്രൂട്ടി സംവിധാനം നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അങ്ങനെ ഇനി ഇപ്പോൾ നിങ്ങളുടെ ഏരിയ കമ്മിറ്റിയുടെ ഈ സ്ക്രൂട്ടി ജില്ലാ കമ്മിറ്റി ഒന്ന് പരിശോധിക്കും, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് എവിടെയെങ്കിലും പിഴവ് വന്നിട്ടുണ്ടോ എന്നൊക്കെ. ഏകദേശം 55 ലക്ഷം മെമ്പർമാരെ, സ്ത്രീകളെ ചേർക്കണം മെമ്പർമാരായിട്ട് മഹിളാ അസോസിയേഷൻ ചേർക്കണമെന്ന തീരുമാനമാണ് ഇപ്രാവശ്യം സ്റ്റേറ്റ് കമ്മിറ്റി എടുത്തിട്ടുള്ളത്. ചടങ്ങിൽ ദീഷ്ണ പ്രസാദ്, പി പി തമ്പായി, ബി കെ നിഷ, ഏരിയ സെക്രട്ടറി പി ശ്യാമള എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കെ വി ലളിത അധ്യക്ഷത വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ലോക ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച പ്രക്ഷോഭ സമരമാണ് ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ. കർഷക സമരം തകർക്കാനുള്ള ബി ജെ പി ആർ എസ് എസ് ഗൂഢാലോചനയുടെ ഭാഗമായാണ്
റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയതെന്നും ശ്രീമതി ടീച്ചർ അഭിപ്രായപ്പെട്ടു. പയ്യന്നൂരിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു ശ്രീമതി ടീച്ചർ. ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ വേണ്ടി ഭരണപരമായും അതിന് പുറമെ ഇത്തരത്തിലുള്ള ചില കലാപങ്ങൾക്ക് കോപ്പുകൂട്ടാനും ചിലരെ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രക്ഷോഭത്തെ നേതൃത്വം കൊടുക്കുന്ന കർഷകർ യാതൊരു തരത്തിലുള്ള അലോസരവും അവിടെ ഉണ്ടാക്കുന്നില്ല. ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും ട്രാക്ടർ റാലിയെ ഞങ്ങൾക്ക് നിരോധിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ സമാധാനപരമായിട്ട് തന്നെയായിരുന്നു. പക്ഷേ അതിൽ കലാപം ഉണ്ടാക്കാൻ ചെറിയ തീപ്പൊരി മതിയല്ലോ. ഇപ്പോൾ വീണ്ടും ഈ പ്രക്ഷോഭത്തെ ഏത് വിധത്തിലും നേരിടും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റത്തെ അപലപനീയമായ ഒരു കലാപത്തിൻ്റെ ചൊവ്വയുള്ള പ്രതിഷേധക്കാരുടെ ഒരു അക്രമം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഭരിക്കുന്ന ഗവൺമെൻറ് ഗൗരവത്തോടുകൂടി കാണണം, ഗവൺമെൻറ് ഇടപെടണം. ഇങ്ങനെയുള്ള പ്രതിഷേധക്കാർ കാട്ടിക്കൂട്ടുന്ന വിക്രയങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് തയ്യാറാവണം. ആഭ്യന്തര വകുപ്പ് മന്ത്രി മുന്നോട്ട് വരണം. അതുപോലെ അമിത്ഷാ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഈ ഇതിനെ ഗൗരവത്തിൽ കാണണം. രാജ്യത്തെ രക്ഷിക്കാനാണ് രാജ്യം ഭരിക്കുന്നവർ ശ്രമിക്കേണ്ടത്. രാജ്യത്ത് ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് കർഷകരുടെ നീറുന്ന പ്രശ്നങ്ങൾ, അവരെ ഇല്ലായ്മ ചെയ്യുന്ന കോർപ്പറേറ്റുകളുടെ പിന്നാളുകളായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്ന രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് കർഷകരെ ദ്രോഹിക്കുകയാണ്. അത് ആ തെറ്റ് തിരുത്തി മേലാലെങ്കിലും ഇനി നമ്മുടെ രാജ്യത്ത് കർഷകരുടെ ഒരു ഈ ഒരു വിധത്തിലുള്ള ഇത്തരം നീണ്ടു നിൽക്കുന്ന സമരത്തിനിട വരുത്തിക്കൂടാ. സഞ്ചാരികളുടെ ശ്രദ്ധയാകർഷിക്കുന്ന പയ്യന്നൂരിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമാണ് കവ്വായി കായൽ. എന്നാൽ കായൽ ടൂറിസത്തിന് കോടികൾ ചെലവഴിക്കുമ്പോഴും ജലഗതാഗത വകുപ്പിന് ഇവിടെയുള്ളത് ഒരു പഴഞ്ചൻ ബോട്ട് മാത്രം. കവ്വായി കായലിന്റെ ഓളപ്പരപ്പിലുണ്ടായ പ്രതീക്ഷയുടെ ചലനങ്ങൾക്ക് വിരുദ്ധമായ നടപടി കാരണം പരിഗണനയും പ്രോത്സാഹനവും ലഭിക്കാതെ തളർന്നു പോവുകയാണ് ഇവിടത്തെ ജലഗതാഗതം. ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് സർവീസ് വടക്കൻ കേരളത്തിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് 1996 കവ്വായി കായലിൽ ബോട്ട് സർവീസ് ആരംഭിച്ചത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപം കൊറ്റി കേന്ദ്രമായി ആരംഭിച്ച ബോട്ട് സർവീസ് പിന്നീട് തൃക്കരിപ്പൂർ ഐറ്റിയിലേക്ക് മാറ്റിയിരുന്നു. ടൂറിസ്റ്റ് ബോട്ടുകളും വാട്ടർ ടാക്സികളും സർവീസ് തുടങ്ങിയെങ്കിലും കവ്വായി കായലിൽ ഇപ്പോഴും പഴഞ്ചൻ ബോട്ട് മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഐറ്റിയിൽ ഇതിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഒരു ബോട്ടിന് മാത്രമായുള്ള ജീവനക്കാരുമായാണ്. പറശ്ശിനിക്കടവ് പുഴയിൽ ടൂറിസ്റ്റ് ബോട്ടുകൾ ഉൾപ്പെടെ എത്തിയിട്ടും 25 മുമ്പ് ബോട്ട് സർവീസ് ആരംഭിച്ച കവ്വായി കായലിൽ നല്ലൊരു യാത്രാ ബോട്ട് അനുവദിക്കാൻ ജലഗതാഗത വകുപ്പ് ഇതുവരെയായിട്ടും തയ്യാറായിട്ടില്ല. ഇടയ്ക്കിടെ അറ്റകുറ്റപ്പണി നടത്തേണ്ടി വരുന്നതാണ് മരം കൊണ്ട് നിർമ്മിച്ച ഈ പഴയ ബോട്ട്. ഒരു നാടിന് വരദാനമായി ലഭിച്ച പ്രകൃതി ഭംഗിയും മനോഹാരിതയും കവ്വായി കായലിലൂടെയുള്ള ബോട്ട് യാത്രയിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ ഈ ബോട്ടിൽ യാത്ര ചെയ്യാൻ എത്താറുണ്ട്. എന്നാൽ വളരെ പരിമിതമായ സർവീസ് നടത്താൻ മാത്രമേ ഇപ്പോൾ ഈ ബോട്ട് കൊണ്ട് സാധിക്കുന്നുള്ളൂ. വേണ്ടത്ര ബോട്ട് സർവീസ് ഇല്ലാതാവുകയും ഉള്ള ബോട്ട് സർവീസ് തന്നെ കാലപ്പഴക്കം കാരണം മരത്തിനെ കൊണ്ടുണ്ടാക്കിയ ബോട്ടുകൾ ദ്രവിക്കുകയും ഇടയ്ക്കിടെ അറ്റകുറ്റപ്പണികൾക്കായി കയറ്റിവെക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ജലഗതാഗതം പാടെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. യഥാർത്ഥത്തിൽ പിന്നെ രണ്ട് പ്രദേശത്തുകാരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആവശ്യം എന്നതുകൂടി പരിഗണിച്ചുകൊണ്ട് തന്നെ അതിനേക്കാൾ ഉപരി പിന്നെ ടൂറിസ്റ്റുകളുടെ ആവശ്യം കൂടി പരിഗണിച്ച് കാലാനുസൃതമായി ബോട്ട് സർവീസ് ഒരു ദിവസം പരമാവധി സർവീസുകളുടെ എണ്ണം കൂട്ടുകയും അതിനേക്കാൾ ഉപരി സ്റ്റീൽ ബോട്ടുകൾ വെള്ളത്തിലിറക്കിയും കൊണ്ട് അതും കൂടി കുറച്ച് കാര്യക്ഷമമാക്കി കഴിഞ്ഞാൽ കവ്വായിലെ ജലഗതാഗതവും മാത്രമല്ല ടൂറിസവും വലിയ പിന്നെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ്. പൊതുവെ ഇപ്പോൾ ഈ കവ്വായി ഭാഗങ്ങളിലെത്തുന്ന സഞ്ചാരികൾക്കുള്ള പരാതി തന്നെ ഒന്നുകിൽ ടൂറിസം ബോട്ടോ അല്ലെങ്കിൽ യാത്ര ബോട്ടോ വേണ്ടത്ര ഇല്ല എന്നുള്ളതാണ്. രാവിലെ 10:30 കൊറ്റി ബോട്ട് ജെട്ടിയിൽ നിന്നും പുറപ്പെട്ട് ആയിറ്റി ബോട്ട് ടെർമിനലിൽ യാത്ര അവസാനിക്കും. തുടർന്ന് പടന്നവരെ പോയി തിരിച്ച് വൈകിട്ട് രാമന്തള്ളിയിൽ യാത്ര അവസാനിക്കും. യാത്രാ ചെലവും വളരെ തുച്ഛമാണ്. ബോട്ട് ജെട്ടികളും മറ്റ് സംവിധാനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ജലഗതാഗത വകുപ്പ് ഒരുക്കിയിട്ടുണ്ടെങ്കിലും ആവശ്യത്തിന് ബോട്ടുകൾ ലഭ്യമാക്കാനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. കവ്വായിക്കായലിന്റെ ഓളപ്പരപ്പിലുണ്ടായ പ്രതീക്ഷയുടെ ചലനങ്ങൾക്ക് വിരുദ്ധമായ നടപടി കാരണം പരിഗണനയും പ്രോത്സാഹനവും ലഭിക്കാതെ തളർന്നു പോവുകയാണ് കവ്വായിക്കായലിലെ ജലഗതാഗതം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയ്ക്ക് ഫെബ്രുവരി 1-ന് 3 മണിക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകും. സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി നേതാക്കൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പിണറായി സർക്കാരിന്റെ അഴിമതി ഭരണവും മോദി സർക്കാരിന്റെ കർഷക വിരുദ്ധ ഫാസിസ്റ്റ് ഭരണവും ജനസമക്ഷം തുറന്നു കാട്ടുക എന്ന ലക്ഷ്യത്തോടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയ്ക്ക് ഫെബ്രുവരി 1-ന് 3 മണിക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകും. ജില്ലാ അതിർത്തിയായ ഒളവറപ്പാലത്തിന് സമീപം UDFന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന നേതാക്കളും ചേർന്ന് സ്വീകരിച്ചാനയിച്ച് പയ്യന്നൂരിലെത്തിച്ചേർന്ന ജാഥയെ പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂളിന് സമീപം UDF പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 100-കണക്കിന് പ്രവർത്തകർ ഉജ്ജ്വല വരവേൽപ്പ് നൽകും. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി പയ്യന്നൂർ ടൗൺ സ്ക്വയറിലെത്തിച്ചേർന്ന ഐശ്വര്യ കേരള യാത്രയിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കെ സുധാകരൻ MP, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, PK കുഞ്ഞാലിക്കുട്ടി, CP ജോൺ, കെ ദേവരാജൻ, സതീശൻ പാച്ചേനെ തുടങ്ങിയ നേതാക്കൾ പ്രസംഗിക്കും. സ്വീകരണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി നേതാക്കളായ MK രാജൻ, SA ഷുക്കൂർ ഹാജി, MR, DK ഗോപിനാഥ്, M പ്രദീപ് കുമാർ, B സജിത്ത്ലാൽ, VP സുഭാഷ് എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 3-ന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ജനുവരി 27-28 തീയതികളിലായി നടന്ന വാഹന പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം പയ്യന്നൂരിൽ നടന്നു. ജാഥാ സമാപന യോഗം നഗരസഭാ കൌൺസിലറും പ്രഭാഷകനുമായ എം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി മേഖലയിലെ തൊഴിലാളികളുടെയും ഓഫീസർമാരുടെയും സംയുക്ത വേദിയായ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 3-ന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ജനുവരി 27-28 തീയതികളിലായി നടന്ന വാഹന പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം പയ്യന്നൂരിൽ നടന്നു. ജാഥാ സമാപന യോഗം നഗരസഭാ കൌൺസിലറും പ്രഭാഷകനുമായ എം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഈ ചിത്രവും വാർത്തയും എൻ്റെ മനസ്സിൽ വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നു. ഏതൊക്കെ ആശങ്കയെക്കുറിച്ച് അദ്ദേഹം ഹിന്ദു പത്രത്തിൽ എഴുതി. അദ്ദേഹം എഴുതിയത് വർഷങ്ങൾക്ക് മുൻപ് 1948 ഗാന്ധിജിയെ കാണാൻ വേണ്ടി പോയ നാഥുറാം വിനായക് ഗോഡ്സെയും ഗോപാൽ ഗോഡ്സെയും നാരായണ അവതയും ഗാന്ധിജിയുടെ അനുവാദത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ പാദം തൊട്ട് വന്ദിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മാറിടത്തിലേക്ക് വെടിയുണ്ടകൾ വായിച്ചത്. KV ബാബു, ജാഥ ലീഡർ മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. ആശാ TP, CV വിനോദ്, MV രവീന്ദ്രൻ, ലക്ഷ്മണൻ പഴക്കുന്ന്, TP സൂരജ്, സുധീർ കെ, ഷമ്മി TT, സോമി ജോസഫ്, സന്തോഷ് MV, ശ്രീരാഗ് KP തുടങ്ങിയവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാടായി ഏരിയ കമ്മിറ്റിയുടെ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങൽ പിലാത്തറ പാട്യ മന്ദിരത്തിൽ വെച്ച് നടന്നു. അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. PK ശ്രീമതി ടീച്ചർ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. ഒട്ടനവധി പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഇനി ഇടപെടാനായിട്ട് പോവുകയാണ്. കാരണം ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു തുടർഭരണം കേരളത്തിൽ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന, അതിന് വളരെയധികം ഉത്കണ്ഠമായ ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്ന ഒരാണ് നമ്മളെല്ലാം. ചടങ്ങിൽ PP പ്രഭാവതി അധ്യക്ഷത വഹിച്ചു. ദീക്ഷണ പ്രസാദ്, KG വത്സലകുമാരി, A മാധവി, PP തമ്പായി തുടങ്ങിയവർ സംബന്ധിച്ചു. 15 വില്ലേജുകളിലായി 219 യൂണിറ്റുകളാണുള്ളത്. ഒറ്റ ദിവസം കൊണ്ടാണ് മെമ്പർഷിപ്പ് പ്രവർത്തനം പൂർത്തിയാക്കിയത്. കഴിഞ്ഞ വർഷം 40,514 മെമ്പർഷിപ്പ്, ഈ വർഷം 41,010 മെമ്പർമാരായി. 496 മെമ്പർമാരുടെ വർധനമാണ് ഈ വർഷമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. INTUC പടന്ന ഡിവിഷൻ കൺവെൻഷൻ പടന്ന സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു. മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിൽ ഏകാധിപത്യത്തിന്റെ ചുവയുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുമെന്നും തിരുത്തേണ്ടവർ തിരുത്തുന്നതുവരെ സമ്മർദ്ദം ചെലുത്തുമെന്നും പടന്ന ഡിവിഷൻ INTUC കൺവെൻഷൻ പടന്ന സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KP കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഓരോ കാര്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പോഴും അതിനകത്തൊരു ഏകാധിപത്യത്തിൻ്റെ ചുവയുണ്ടെങ്കിൽ
സ്വാഭാവികമായും പാർട്ടി പ്രവർത്തകർ അതിനെക്കുറിച്ച് പ്രതികരിക്കും എന്നുള്ളത് സത്യമാണ്. അതൊരു നല്ല ജനാധിപത്യ സ്വഭാവവുമാണ്. യൂണിയൻ രക്ഷാധികാരി മാമുനി രവി അധ്യക്ഷത വഹിച്ചു. പടന്ന മണ്ഡലത്തിലെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ KPCC നിർവാഹക സമിതി അംഗം KV ഗംഗാധരൻ ആദരിച്ചു. INDUC ജില്ലാ പ്രസിഡന്റ് VV സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. KP പ്രകാശൻ, KN വാസുദേവൻ നായർ, PV ബാലകൃഷ്ണൻ, EP പ്രകാശൻ, AG ഖമറുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന സംസ്ഥാന UDF കേരള യാത്രയ്ക്ക് തൃക്കരിപ്പൂരിൽ നടക്കുന്ന സ്വീകരണ യോഗം വൻ വിജയമാക്കുവാൻ കൺവെൻഷനിൽ വെച്ച് തീരുമാനമെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സംശുദ്ധം സദ്ഭരണം എന്ന ആശയമുയർത്തി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന UDF ഐശ്വര്യ കേരള യാത്രയുടെ ജില്ലാതല സമാപനത്തിന് തൃക്കരിപ്പൂരിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. February 1 ഉച്ചയ്ക്ക് 12 തൃക്കരിപ്പൂരിലെത്തുന്ന കേരള യാത്രയ്ക്ക് വമ്പിച്ച സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് നിയോജക മണ്ഡലം സംഘാടക സമിതി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. UDF നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി MP, KE സുധാകരൻ MP, മോൻസ് ജോസഫ്, VD സതീശൻ MLA, ഷിബു ബേബി ജോൺ, CP ജോൺ, ജി ദേവരാജൻ, അഡ്വക്കേറ്റ് KNA ഖാദർ, ഷാഫി പറമ്പിൽ MLA തുടങ്ങിയവർ സ്വീകരണ സമ്മേളനത്തിൽ പ്രസംഗിക്കും. മുന്നോടിയായി നീലേശ്വരം ടൗൺ മുതൽ ജില്ലാ അതിർത്തിയായ ഒളവറ വരെ UDF കക്ഷികളുടെ പതാകകളും തോരണങ്ങളും കൊണ്ട് അലങ്കരിക്കും. UDF പ്രവർത്തകരും പൊതുജനങ്ങളും ഉൾപ്പെടെ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ നിന്നുമായി 3000 പേരും സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കും. 29 വൈകുന്നേരം 5 തൃക്കരിപ്പൂർ ബീരിച്ചേരി റെയിൽവേ ഗേറ്റ് പരിസരത്തു നിന്നും തങ്കേമുക്കിലേക്ക് വിളംബര ഘോഷയാത്ര നടക്കും. മറ്റു പഞ്ചായത്തുകളിൽ UDYF നേതൃത്വത്തിൽ യുവാക്കൾ ഐശ്വര്യ കേരള യാത്രയുടെ ബൈക്ക് പ്രചാരണവും നടത്തും. മാധ്യമസമ്മേളനത്തിൽ UDF ചെയർമാൻ KE ശ്രീധരൻ മാസ്റ്റർ, കൺവീനർ അഡ്വക്കേറ്റ് MDP കരീം, KPCC നിർവാഹക സമിതി അംഗം PK ഫൈസൽ, DCC ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, RSP ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കരീം ചന്ദേര, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PE കുഞ്ഞിക്കണ്ണൻ, മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ ലത്തീഫ് നീലഗിരി, CMB ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EV ദാമോദരൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കൊയക്കിൽ മനോഹരൻ 1 ചരമവാർഷിക ദിനാചരണം വെങ്ങര പ്രിയദർശിനി മന്ദിരത്തിൽ നടന്നു. അനുസ്മരണ പരിപാടി മാടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുധീർ വെങ്ങര ഉദ്ഘാടനം ചെയ്തു. കൊയക്കിൽ മനോഹരൻ 1 ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. മാടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുധീർ വെങ്ങര അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. KV വേണു, ഷിബു ഇ, സുരേന്ദ്രൻ കുടച്ചിരെ, ശശിധരൻ കുടച്ചിരെ, സത്യൻ പി, കൊയക്കിൽ കൃഷ്ണൻ, ശ്രീധരൻ പി എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കോളേജ് ഹിന്ദി വകുപ്പിന്റെയും പയ്യന്നൂർ പോലീസിന്റെയും ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ പോലീസിനായി കമ്മ്യൂണിക്കേറ്റീവ് ഹിന്ദി അടിസ്ഥാനമാക്കിയുള്ള ഹ്രസ്വകാല ട്രെയിനിംഗ് പ്രോഗ്രാമിന് തുടക്കമായി. പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ SHO MC പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. അവർക്ക് ഹിന്ദി അല്ലാതെ മറ്റൊന്നും കേരളക്കാരെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കാനോ മറ്റ് വേറെ ഏതെങ്കിലും ഭാഷകൾ കൈകാര്യം ചെയ്യാനോ പറ്റാത്ത പാവപ്പെട്ടവരും നിരാലംബരുമായ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന തൊഴിലാളികൾ, കൂടാതെ ഇതിനു മുന്നേ തന്നെ ഹിന്ദി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് നമ്മുടെ ഓരോ കേസ് കൈകാര്യം ചെയ്യുമ്പോഴും. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പയ്യന്നൂർ കോളേജിലെ അധ്യാപകരും പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും സന്നിഹിതരായിരുന്നു. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ AC ശ്രീഹരി അധ്യക്ഷത വഹിച്ചു. ഹിന്ദി വിഭാഗം അധ്യക്ഷ ഡോക്ടർ പ്രീതി, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ വിഷ്ണു തങ്കപ്പൻ, SI ഹരിദാസൻ, ഡോക്ടർ സിന്ധു എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന കോഴ്സിൽ കേരള പോലീസിന് ആശയവിനിമയത്തിന് ആവശ്യമായി വരുന്ന അടിസ്ഥാന ഹിന്ദിക്ക് മുൻതൂക്കം നൽകും. അന്യസംസ്ഥാന തൊഴിലാളികളും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാവിക അക്കാദമിയായ ഏഴിമല നാവിക അക്കാദമിയും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അവിടുത്തെ ട്രെയിനികളെ പല സാഹചര്യത്തിലും ബന്ധപ്പെടേണ്ടി വരും. അതുപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുമായിട്ടും നമ്മുടെ നാട്ടിലെ പോലീസിന് ബന്ധപ്പെടേണ്ടി വരും. ആ ഒരു സമയത്ത് അവർക്കുതകുന്ന രീതിയിലുള്ള ബേസിക് ഹിന്ദി ക്ലാസ്സുകൾ അവർക്ക് ഒരു നിശ്ചിത സമയത്ത് അവരുടെ കൂടി സൗകര്യപ്രകാരം നടത്തി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്
പയ്യന്നൂർ കോളേജ് ഹിന്ദി വിഭാഗം ഈ ക്ലാസ്സുകൾ ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വികലാംഗ വയോജന ഗ്രാമസഭ ചെറുപുഴ ജെ എം യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ അംഗപരിമിതരുടെയും വയോജനങ്ങളുടെയും ആവശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും അതിലൂടെ ഇവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനുമായി വിളിച്ചുചേർത്ത ഗ്രാമസഭയിൽ നിരവധി ആവശ്യങ്ങളാണ് ഉയർന്നുവന്നത്. നാല് ചുണ്ട പകൽവീടിലേക്കുള്ള റോഡ് ഗതാഗതം റോഡ് ഗതാഗത യോഗ്യമാക്കുക. അഞ്ച് പതിനാലാം വാർഡിൽ കോക്കട അംഗൻവാടിയോടനുബന്ധിച്ച് വയോ പമ്പ് ആരംഭിക്കുക. ആറ് കണ്ണട കമ്പിളി ഇവ നൽകുന്ന പദ്ധതി പുനരാരംഭിക്കുക. ഏഴ് അംഗൻവാടി കേന്ദ്രീകരിച്ച് പ്രഷർ ഷുഗർ പരിശോധനാ സൗകര്യവും ഡോക്ടറുടെ സേവനവും ലഭ്യമാക്കുക. എട്ട് വയോജനങ്ങൾക്കായി വിവിധ ഭാഗങ്ങളിൽ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തുക. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥരും അംഗൻവാടി ജീവനക്കാരും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി എം വേണുഗോപാലിന്റെ രണ്ടാമത്തെ പുസ്തകമായ കച്ചിലെ പട്ടണത്തിന്റെ കഥ എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള പുസ്തകാവലോകനം പിലാത്ര ലാസ്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ ഡെഡിക്കേഷനോടെ കൃത്യതയോടെ പ്രതിബദ്ധതയോടെ ചെയ്യാൻ മനസ്സുള്ള ഒരു പൊതുപ്രവർത്തകനാണ് വേണു. അത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ രാജേഷ് ഇവിടെ പറഞ്ഞു. കുട്ടികളെ സംഘടിപ്പിക്കുന്ന ബാലസംഘത്തിൻ്റെ നേതാവായിട്ടും പിന്നീട് പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനും നേതാവൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നതിനിടയിൽ തന്നെയും ഏത് പ്രവർത്തനം എടുത്താലും ആ പ്രവർത്തനം മാതൃകാപരമായിട്ട് നടത്താൻ കഴിവും അതിന് സന്നദ്ധതയുമുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും വളരെ സവിശേഷതയോടെ ക്ഷമയോടെ ആ ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കാൻ പുസ്തകാവലോകന ചടങ്ങിൽ ടി വി രാജേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വി ആർ സുധീഷ് മുഖ്യാതിഥിയായി. പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് പുസ്തകം ഏറ്റുവാങ്ങി. ജിനേഷ് കുമാർ രമം പുസ്തകം പരിചയപ്പെടുത്തി സംസാരിച്ചു. എ വി പവിത്രൻ, ഒ വി നാരായണൻ, എം ശ്രീധരൻ, കൃഷ്ണൻ നടുവലത്ത്, കലാമണ്ഡലലത, ആർ ഉണ്ണിമാധവൻ, ഐ വി ശിവരാമൻ, കെ ശിവകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. നമ്മുടെ നാട്ടിൽ ചെറിയ കവലകളിൽ പോലും വൈകുന്നേരമായാൽ നിലക്കടല വിൽക്കുന്നവരെ കാണാം. പലരും ഒരു നേരം പോക്കിന് നിലക്കടല കഴിക്കുന്നവരാണ്. എന്നാൽ നിലക്കടലയ്ക്കും നിരവധി പോഷക ഗുണങ്ങളുണ്ട്. നിലക്കടല ദിവസേന കഴിച്ചാൽ ഗുണങ്ങൾ പലതാണ്. ശരീരശക്തി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ വിറ്റാമിൻ ഇയും ബിയും നിലക്കടലയിൽ ധാരാളമുണ്ട്. കൂടാതെ ഇരുമ്പ്, കാൽസ്യം, സിങ്ക് എന്നിവയുടെയും ഒരു കലവറയാണ് നിലക്കടല. ഗർഭിണികൾ നിലക്കടല കഴിക്കുന്നത് ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയ്ക്ക് സഹായിക്കും. നിലക്കടലയിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ സിക്സ് ചർമ്മത്തെ മൃദുലവും ഈർപ്പമുള്ളതുമാക്കി നിലനിർത്തുമെന്ന് പാരമ്പര്യ വൈദ്യനായ ഓണക്കുന്നിലെ എ വി പ്രഭാകരൻ പറയുന്നു. ഇതിന്റെ ഗുണങ്ങൾ സാധാരണക്കാർ ഒരിങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. അവരിങ്ങനെ റോഡ് സൈഡിന് കുറച്ച് വായ കുറച്ച് കൊണ്ടിരിക്കും. പക്ഷെ അതല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ചൂളിയോടെയുള്ള സാധനങ്ങൾ വാങ്ങി അത് ഒരു 20 ഗ്രാം എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വന്നതോ പിടുത്ത കഫോ ഇത് ശരിക്ക് ഒരു കാലത്തും വരില്ലാമെന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്ക് പോഷകമുള്ള ഒരു സാധനമാണ്. പിന്നെ പ്രത്യേകിച്ച് എന്ത് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത വേറെയുണ്ട്. ഈ നിലക്കടല ഒരു വാജീകരണ ഔഷധത്തിൽ പെടുന്നതാണ്. പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് ഈ വാജീകരണം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ നമ്മൾക്ക് വേണ്ടുന്ന ആ എനർജി, പുരുഷനും സ്ത്രീക്കും വേണ്ടുന്ന ലൈംഗിക ശേഷി, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നിലക്കടല. അപ്പോൾ നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്പോർട്സ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, അവർ സ്ഥിരമായിട്ട് നിലക്കടല കഴിക്കുന്ന അപൂർവം ചിലവരുണ്ട്. മനസ്സിലാക്കുന്നവർ അവർ ദിവസം 20 ഗ്രാം നിലക്കടല തിന്നും. അവർക്ക് ഓട്ടത്തിന് ഒരു ക്ഷീണോ യാതൊരു വിഷമം ഉണ്ടാക്കതപ്പം ഉണ്ടാവില്ല. അപ്പോൾ അത്രയ്ക്കും ടോപ്പ് സാധനമാണ് നിലക്കടല. ഒരു 4 കോഴിമുട്ട കഴിക്കുന്നതിന് പകരം വെറും
ഒരു 20 മണി നിലക്കടല കഴിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഗുണം സാധാരണക്കാർ മനസ്സിലാക്കി കഴിഞ്ഞ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും ഇങ്ങനെ വറുത്ത നിലക്കടലുള്ള പച്ചയെണ്ണയായിരിക്കണം. അത് ചെറിയ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരെ ആരോഗ്യത്തിന് ഒരു പ്രത്യേകത ഉണ്ടാവും, ശരീരത്തിൽ രക്തോട്ടം നന്നായിട്ട് നടക്കും. ദിവസവും നിലക്കടല നിയന്ത്രിത അളവിൽ കഴിച്ചാൽ രക്തക്കുറവുണ്ടാകില്ല. പലതരം ആന്റി ഓക്സൈഡുകൾ നിലക്കടലയിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിന് ബലം വർദ്ധിക്കാനും എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താനും നിലക്കടല കഴിക്കുന്നത് നല്ലതാണ്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യൂണിറ്റ് അനുമോദന സദസ് സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. അനുമോദന ചടങ്ങിൽ ഫോക്ലോർ അക്കാദമി നാടൻ കലാ അവാർഡ് ജേതാവ് പ്രജീഷ്യസ് കെ, SSLC ഉന്നത വിജയം നേടിയ കുട്ടികൾ എന്നിവരെ അനുമോദിച്ചു. PV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. TV ഉണ്ണികൃഷ്ണൻ, പയ്യന്നൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ PV പവിത്രൻ, പരിയാരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ തമ്പാൻ, പ്രിൻസിപ്പൽ എൻ രാജേഷ്, വാർഡ് മെമ്പർ ബിന്ദു, രാജേന്ദ്രൻ EV, SCPO രമണി, പ്രജീഷസ് കെ, ഹെഡ്മാസ്റ്റർ ഷംസുദ്ദീൻ, രാജേഷ് പയ്യരട്ട എന്നിവർ സംബന്ധിച്ചു. 2018-2020 SPC ബാച്ചിന്റെ കാഡറ്റുകൾക്കും പരിശീലകർക്കും ഉപഹാരവും നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്ര. മാത്തിൽ ഗവൺമെന്റ് MBM കുഞ്ഞിവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുവദിച്ച SPC കാഡറ്റ് യൂണിറ്റ് ഉദ്ഘാടനം വർണ്ണശബളമായ അന്തരീക്ഷത്തിൽ നടന്നു. സി കൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മാത്തിൽ MVM കുഞ്ഞിവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി അനുവദിച്ച സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ ഉദ്ഘാടന ചടങ്ങ് അതിന്റെ സംഘടനാ മികവ് കൊണ്ടും ചിട്ടവട്ടങ്ങൾ കൊണ്ടും മനോഹരമാവുകയായിരുന്നു. SPCയുടെ പ്രാർത്ഥനാ ഗാനത്തോടെ തുടങ്ങിയ ചടങ്ങ് MLA സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതായത് അത്രയധികം യൂണിറ്റുകളുണ്ട് നമ്മുടെ ഈ മണ്ഡലത്തിൽ തന്നെ. ഒന്നോ രണ്ടോ സ്കൂളുകളുടെയോ ബാക്കി എല്ലാ സ്കൂളുകളിലും യൂണിറ്റ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ തുടങ്ങിയുണ്ട്, പഠിത്തം തുടങ്ങിയിട്ടുണ്ട്. സർക്കാർ ലക്ഷ്യമുള്ളത് എല്ലാ സ്കൂളുകളിലും, അതിൽ സർക്കാർ സ്കൂളുകളിലും മെയിലുള്ള സ്കൂളുകളും ഉൾക്കൊള്ളണം. പൊതുവിക്കാണ് അതിൽ ഹൈസ്കൂളുകൾ, കേരളം ഹയർ സെക്കൻഡറിയുണ്ട്, ഹയർ സെക്കൻഡറിയുണ്ട്, ഹയർ സെക്കൻഡറിയിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നതേ ഉള്ളൂ. പയ്യന്നൂർ മണ്ഡലത്തിൽ ഇനി രണ്ട് വിദ്യാലയങ്ങളിൽ കൂടി മാത്രമേ SPC യൂണിറ്റ് അനുവദിക്കാനുള്ളൂവെന്നും അതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സി കൃഷ്ണൻ MLA പറഞ്ഞു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ CV ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. പെരിങ്ങോം CI രാജഗോപാലൻ ME പതാക സ്കൂൾ പ്രിൻസിപ്പൽ VV ചന്ദ്രൻ മാസ്റ്റർക്ക് കൈമാറി. കണ്ണൂർ സിറ്റി ADNO SPC പ്രൊജക്ട് ഓഫീസർ രാജേഷ് കെ പ്രതിജ്ഞ ചൊല്ലി കൊടുത്തു. മാത്തിൽ SPC യൂണിറ്റിന്റെ തനതു പദ്ധതിയായ താങ്ങായി തണലായി SPC പ്രഖ്യാപനവും സഹായ വിതരണവും ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ നിർവഹിച്ചു. അഡീഷണൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ KS സിന്ധുമോൾ അനുസ്മരണം നടത്തി. കെ പങ്കജാക്ഷൻ, പി ഭരതൻ, ഡോക്ടർ വൈശാഖ് TV, അനീഷ് കെ, പി ശശിധരൻ, VV ഭാസ്കരൻ, കെ ഭാസ്കരൻ, കെ ജയപ്രകാശൻ, KV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ സ്വീകരണവും അനുമോദനവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ ചേംബർ ഹാളിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ഒട്ടേറെ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഘടന കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയൊരു സംഘടനയായി ഒരുപാട് ആളുകളുടെ തൊഴിലാളികളുടെ കൂട്ടായ്മയായി മാറിയിട്ടുണ്ട് എന്നുള്ളത്
നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് ഷിജു കെ വി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സംസ്ഥാന സെക്രട്ടറി രജീഷ് പി ടി കെ, ജില്ലാ പ്രസിഡന്റ് ഉണ്ണി കോവോട്, വൈസ് പ്രസിഡന്റ് ഷിബുരാജ് എസ്, പി ആർ ഒ വിദിലേഷ് അനുരാഗ്, സ്വാശ്രയ സംഘം കോർഡിനേറ്റർ വിനോദ് പി വി, ക്ഷേമനിധി ജോയിന്റ് കൺവീനർ ഷാജി എം പയ്യന്നൂർ, ക്രിയേറ്റീവ് ഐസ് കൺവീനർ അശോക് കുമാർ പുറച്ചേരി എന്നിവർ അനുമോദനം ഏറ്റുവാങ്ങി. മേഖലാ ട്രഷറർ പ്രതീഷ് ചുണ്ട, മേഖലാ സെക്രട്ടറി ജയറാം പയ്യന്നൂർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനുള്ള ഫർണിച്ചറുകൾ വിതരണം ചെയ്തു. 2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. ആകെ ലഭിച്ച 117 അപേക്ഷകളിൽ നിന്നും തെരഞ്ഞെടുത്ത 19 വിദ്യാർത്ഥികൾക്കാണ് ഫർണിച്ചറുകൾ നൽകിയത്. പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളെയാണ് പദ്ധതിയിലേക്ക് പരിഗണിച്ചത്. വിദ്യാർത്ഥികളുടെ പഠന സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി ഒരു സ്റ്റീൽ മേശയും കസേരയുമാണ് നൽകിയത്. സംസ്ഥാന സർക്കാർ സംരംഭമായ ആർട്ട്കോ വഴിയാണ് പദ്ധതി നടപ്പാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫായിസ് ബീരിച്ചേരി, സാജിദ സഫറുള്ള, എം സൌദ, കെ എം ഫരീദ ബേബി, എം ഷൈമ, കെ വി കാർത്യായനി, നിർവഹണ ഉദ്യോഗസ്ഥൻ പി കെ രാജൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ മണ്ഡലത്തിലെ വികസനങ്ങൾക്കാവശ്യമായ വിവിധ പദ്ധതികൾക്കായി തുക അനുവദിച്ച് നിർദ്ദേശം സമർപ്പിച്ചു. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വിവിധ പദ്ധതികൾക്കായാണ് 2.87 കോടി രൂപ അനുവദിച്ച് നിർദ്ദേശം സമർപ്പിച്ചതെന്ന് സി കൃഷ്ണൻ എംഎൽഎ. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയ്ക്ക് February 1-3 പയ്യന്നൂരിൽ സ്വീകരണം നൽകും. സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി നേതാക്കൾ. അന്നൂർ കാറമേൽ റോഡിന്റെ നിർമ്മാണം പാതിവഴിയിലാക്കി കരാറുകാരൻ പോയത് അന്വേഷിക്കണമെന്നും റോഡ് പണി ആരംഭിക്കാനുള്ള നടപടി കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പയ്യന്നൂർ പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധിച്ചു. ലോകചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച പ്രക്ഷോഭ സമരമാണ് ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരമെന്നും കർഷക സമരം തകർക്കാനുള്ള BJP RSS ഗൂഢാലോചനയുടെ ഭാഗമായാണ് റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയതെന്നും പയ്യന്നൂരിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ. സഞ്ചാരികളുടെ ശ്രദ്ധയാകർഷിക്കുന്ന പയ്യന്നൂരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കവ്വായി കായൽ ടൂറിസത്തിന് കോടികൾ ചെലവഴിക്കുമ്പോഴും ജലഗതാഗത വകുപ്പിന് ഇവിടെയുള്ളത് ഒരു പഴഞ്ചൻ ബോട്ട് മാത്രം. കവ്വായി കായലിന്റെ ഓളപ്പരപ്പിലുണ്ടായ പ്രതീക്ഷയുടെ ചലനങ്ങൾക്ക് വിരുദ്ധമായ നടപടി കാരണം പരിഗണനയും പ്രോത്സാഹനവും ലഭിക്കാതെ തളർന്നു പോവുകയാണ് ഇവിടത്തെ ജലഗതാഗതം. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.